ഹായ് ഓൾ, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നൊരു പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു മോർണിംഗ് വ്ളോഗാണ്, മാത്രമല്ല മോർണിംഗ് വ്ളോഗായാലും കൂടി ലാസ്റ്റ് ചെയ്ത സംഭവമാണ് ഇപ്പോൾ ഫസ്റ്റ് തന്നെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. ജസ്റ്റ് ഒരു റീഫ്രഷിങ് അങ്ങനെ പോലെ. രാവിലെ തന്നെ അല്ല, ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ മുളക് ഒരുപാട് കായ്ച്ച് നിൽക്കണ കണ്ടത്. അപ്പോൾ തന്നെ കുറച്ച് പറിച്ചു വെക്കുന്ന വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലത്തെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതും രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ പതിവ് പോലെ മാവരച്ച് വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ഫസ്റ്റ് തന്നെ ഇഡ്ഡലിൻ്റെ തട്ടുകളൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു, അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലിൻ്റെ മാവ് പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കേട്ടോ, ഇതും സെയിം സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ ഇഡ്ഡലിയിൽ രണ്ട് മൂന്ന് വെറൈറ്റീസ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പ്രസവിച്ച് കിടക്കുന്ന അല്ലെ പാല് കൊടുക്കുന്ന എല്ലാ അമ്മമാർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവം, അതായത് ഒരു പൊടി ഉണ്ടാക്കുമല്ലോ, ആരി വറുത്ത് പൊടിക്കുന്ന ഒരു പൊടി, അതിൻ്റെ റെസിപ്പിയും ഇന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ രണ്ട് റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുട്ടികൾക്ക് എക്സാം ഉള്ള ദിവസമായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ആകുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്ന കൂടുതൽ തന്നെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യാമല്ലോ, അതാണ് കേട്ടോ ഇന്ന് വിചാരിച്ചത്. അപ്പം ഇഡ്ഡലിക്കുള്ളത് ഇങ്ങനെ ഒരു സൈഡിൽ പറന്ന് നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ മക്കളെ ഞാൻ എക്സാമിനുള്ള ഒന്ന് രണ്ട് പോർഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിരുന്നുണ്ട്. ഒഴിച്ചെടുക്കുന്നത് സാധാരണ നോർമൽ വെള്ളം കേട്ടോ. ഇതുപോലെ ഇഡ്ഡലി കുക്കായി വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ കുറച്ച് നോർമൽ വെള്ളം അതിൻ്റെ വക്കത്തൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇഡ്ഡലി കിട്ടും കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാവും, അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല നീറ്റിൽ ഇതേമാതിരി ക്ലീൻ ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം മാവ് പാരുന്ന സമയത്ത് നമുക്കാണെങ്കിൽ ഇതിൻ്റെ നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേമാതിരി തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് രണ്ടാമത്തെ പ്രാവശ്യം മാവിൽ ഇതേമാതിരി പാർന്നു കൊടുക്കുക കേട്ടോ. ഇന്ന് ഇഡ്ഡലിയിൽ ഒരു വെറൈറ്റി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, നമ്മൾ കുട്ടികൾക്ക് സ്നാക്സിനൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പി കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അതേമാതിരി ഇഡ്ഡലി മാവ്, ഈ ഇഡ്ഡലി മാവിലേക്ക് കുറച്ച് ക്യാരറ്റ് ചീകിയത്, വല്യുള്ളി, തക്കാളി, മല്ലിയില, ഇത് നാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് ഈ വെജിറ്റബിൾസിലേക്ക് പിടിക്കാനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ബീട്രൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പം പിന്നെ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആ ഒരു കളറായിരിക്കും ഉണ്ടാവുക, എല്ലാന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കളർഫുള്ളായിട്ട് തന്നെ കാണും കേട്ടോ. അപ്പോൾ സെയിം ഇഡ്ഡലി തട്ട് തന്നെയാണ്, വാഷ് ചെയ്തിട്ടൊന്നുമില്ല, ഓയിൽ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഈ ഒരു വെജിറ്റബിൾ ഇഡ്ഡലി മാവ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. സാധാരണ നോർമൽ നമ്മൾ കുക്ക് ചെയ്യുന്ന മാതിരി 10-15 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ആവി വരിക, എന്നിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരുപാട് എഡിറ്റിങ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നോർമലായിട്ടുള്ള ഒരു വീഡിയോ പോലെ കേട്ടോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൽ കുറേ വീഡിയോസ്, കാര്യങ്ങൾ, ടിപ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാട്ടോ ഉള്ളത്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അത് പോസിറ്റീവായാലും ശരി, നെഗറ്റീവായാലും ശരി, അതൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഇത് സ്നാക്സിന് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. വേറെ നമുക്ക് കറികളോ ഒന്നും വേണ്ട, ഇതിങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ വേറെ റെസിപ്പി ആട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ പ്രാവശ്യം ഇഡ്ഡലി ഉണ്ടാക്കണമല്ലോ, അതായത് ഒരു വട്ടം, ഒരു തട്ട്, രണ്ട് തട്ട്, അങ്ങനെ കുറേ തവണ ഇങ്ങനെ പാർന്നു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താക്കി, ഒന്നാകെ ഒരു വലിയ തട്ടിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ആവി കയറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യൂലേ, അതുപോലെ തന്നെ ഇഡ്ഡലിൻ്റെ പാത്രത്തിൽ സ്റ്റീം ചെയ്തെടുക്കുകയാണേ. ഒരു അധികം ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്, കാരണം കുറച്ചും കൂടി കട്ടിയും കനമൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് ഒരു 5 മിനിറ്റ് ഏറെ
കുറേ ആവി കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ടൈമും ലാഭമാണ്, അതുപോലെ തന്നെ ഗ്യാസും ലാഭമാണ്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മളെന്താക്കുക, സ്ക്വയറിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ ആകുമ്പോൾ ബാക്കി വന്ന ഇഡ്ഡലി വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ഫ്രൈ ചെയ്യുമല്ലോ. ഇഡ്ഡലി മാവിൽ മുക്കി പൊരിക്കുന്നത് നമ്മുടെ ചാനലിൽ തന്നെ ഷോർട്സിൽ ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒട്ടും തന്നെ ഓയിൽ കുടിക്കാത്ത അടിപൊളി ഇഡ്ഡലി ഫ്രൈ ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പാലെടുക്കുന്ന അമ്മമാർക്ക് പാലുണ്ടാവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പൊടിയാട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ മിക്സിയിൽ ആദ്യം അരിയൊക്കെ വറുത്ത് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, മില്ലിൽ കൊടുത്ത് പൊടിച്ച് വെച്ചതാണ്. എന്നിട്ട് കുറച്ച് അരി വറുത്തതും പിന്നെ അതിലേക്ക് എള്ള് പൊടി പൊടിച്ച് വെച്ചതും പിന്നെ അതിലേക്ക് കടല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ശർക്കര, ഇങ്ങനെ ഈ നാല് ഇൻഗ്രീഡിയൻസ് ആട്ടോ മിക്സ് ചെയ്യുന്നത്. ഇതിലേക്ക് നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് കാലം സൂക്ഷിക്കുന്നതിനാൽ ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കാതെ സിമ്പിളായിട്ട് സംഭവങ്ങളൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ പൊടി തയ്യാറാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടി ഇവിടെ തയ്യാറായിട്ട് കിട്ടും. ആദ്യത്തെ കുട്ടികൾക്ക് കുറേ പാലുണ്ടെന്ന് വെച്ചിട്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെ കുട്ടികളൊക്കെ ആകുമ്പോൾ എന്തായാലും പാല് കുറച്ച് കുറയുമല്ലോ. ആ സമയത്ത് ഇങ്ങനത്തെ പൊടികളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പാലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും